വിഷുവിൽ പ്രതീക്ഷയർപ്പിച്ച് കണിവെള്ളരി വിപണിയും ഇത്തവണ സജീവമാകുന്നു. കോവിഡ് കാല സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇനിയും കരകയറാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ ഒരു വിഷുക്കാലം കൂടി എത്തുന്നത്. കഴിഞ്ഞ വർഷം വിഷു ലോക്ക്ഡൌണിലിടയിലായതോടെ കണിവെള്ളരി വിപണിക്ക് തിരിച്ചടിയായിരുന്നു. കോവിഡ് ഭീഷണി തിരിച്ചുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട്. കണിക്കൊരുക്കുന്നതിനായി പ്രത്യേക വെള്ളരി തന്നെ വിപണിയിലുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെള്ളരിയുടെ വിലയിൽ വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും ആഘോഷിക്കാലത്ത് ഇത് വിപണിയെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. കരിഞ്ചാപ്പാടി വെള്ളരിയാണ് ഇപ്പോൾ ഇവിടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളരി ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് കരിഞ്ചാപ്പാടി. ഈ വെള്ളരി മഞ്ചേരി വെള്ളരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഞങ്ങൾ പ്രത്യേക രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് പ്ലാസ്റ്റിക് പോലെ ഇട്ട് പൈപ്പ് വഴി കുറഞ്ഞ തുള്ളി നനക്ക് കൊടുത്തിട്ട് ചെയ്യുന്ന വെള്ളരിയാണ്. ഈ വെള്ളരി ഏറ്റവും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത ആദ്യം നല്ല ക്വാളിറ്റി, നല്ല ഷേപ്പ്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വെള്ളരിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. ഈ വെള്ളരി ഇവിടുന്ന് കയറ്റി അയക്കുന്നത് തെക്കൻ ജില്ലകളായ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ പോകുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ പല പ്രദേശങ്ങളിൽ, ബാംഗ്ലൂര്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. ആളുകൾ വന്ന് വന്നുകൊണ്ട് കൊണ്ടുപോവാണ്. വില കുറച്ച് കുറവാണെങ്കിലും ഈ വർഷം കാലാവസ്ഥൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് മഴയും മഴക്കാരൊക്കെ മൂടിയതുകൊണ്ട് കായകൾ കുറവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഈ നിലത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ചൂടാവിച്ചിട്ട് കായ പൊട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡാമേജ് ഉണ്ട്. എങ്കിലും ചെറിയ രൂപത്തിൽ ഞങ്ങൾ വിളവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.